ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കഥ കുറേ കുഞ്ഞു മീനുകളുടെയും ഒരു അഹങ്കാരിയായ വലിയ മീനിന്റെയും കഥയാണ്. ഞാനാണ് വലിയവൻ എന്ന് അഹങ്കരിച്ചിരുന്ന ആ മീനിനെ പറ്റിയ അപകടം നമുക്കൊന്ന് കണ്ടാലോ. പണ്ട് പണ്ടൊരു ഗ്രാമത്തിലെ കുളത്തിൽ കുറേ കുഞ്ഞു മീനുകൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള മീനുകൾ. അവർ വളരെ ഒത്തൊരുമയോടാണ് കഴിഞ്ഞിരുന്നത്. കുളത്തിൽ തന്നെ വേറൊരു വലിയ മീനും ഉണ്ടായിരുന്നു. ഞാനാണ് വലുത് എന്ന വലിയ അഹങ്കാരമായിരുന്നു അവന്. ബാക്കിയുള്ള കുഞ്ഞു മീനുകളെ പേടിപ്പിക്കുകയായിരുന്നു അവന്റെ പ്രധാന വിനോദം. ഒരു മീൻ പിടുത്തക്കാരൻ കുളത്തിനരികിൽ എത്തി. ആഹാ, ഇവിടെ ധാരാളം മീനുകളുണ്ടല്ലോ. കൊള്ളാം, കുറെ നാളത്തേക്ക് കുശാലായി. എല്ലാത്തിനും പിടിക്കണം, നാളെ വലയും കൊണ്ടുവരാം. ഇതും പറഞ്ഞുകൊണ്ട് മീൻ പിടുത്തക്കാരൻ അവിടെ നിന്നും യാത്രയായി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടുത്തെ കുഞ്ഞു മീനുകൾ. അവർക്ക് വളരെ സങ്കടമായി. അയ്യോ, എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കുളം വിട്ടു പോകണം. നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയാണോ? ആ വലിയ മീൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നാളെ അയാളുടെ വലയിൽ ആ വലിയ മീൻ അകപ്പെടും. നമുക്ക് പോയി അവനോട് കാര്യം പറയാം. ശരിയാ, നമുക്ക് അവനെയും രക്ഷിക്കണം. അങ്ങനെ അവരെല്ലാ പേരും ആ വലിയ മീനിനെ പോയി കണ്ടു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. പക്ഷെ അഹങ്കാരിയായ വലിയ മീൻ ഇതൊന്നും കേട്ടില്ല. പോയിനടാ കുഞ്ഞന്മാര്, എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ഞാനിവിടെ നിന്നും എങ്ങോട്ടും വരില്ല. ഞാൻ ഈ കുളത്തിൽ തന്നെ താമസിക്കും. നിങ്ങൾ ഇവിടെ നിന്നും ഓടിപ്പോയിക്കോ, കേടിത്തൊണ്ടന്മാർ. അങ്ങനെ കുഞ്ഞു മീനുകൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസമായി. മീൻ പിടുത്തക്കാരൻ വലയുമായി വന്നു. അവൻ വല കുളത്തിലേക്ക് ഇട്ടു. കുളത്തിലുണ്ടായിരുന്ന വലിയ മീൻ ആ വലയിലായി. അവൻ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവന് പറ്റിയ അബദ്ധം അവന് മനസ്സിലായത്. കുഞ്ഞു മീനുകൾ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണമെന്നോർത്ത് അവൻ ദുഃഖിച്ചു. കണ്ടില്ലേ കൂട്ടുകാരെ, ഞാനാണ് വലിയവനെന്നും എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അഹങ്കരിച്ചിരുന്ന ആ വലിയ മീനിന് പറ്റിയ അപകടം. ആ കുഞ്ഞു മീനുകൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അവൻ ഈ കാര്യം വരുമായിരുന്നു. നേരം